പി.ടി. തോമസ് ഫോൺ നമ്പർ പോലും എപ്പോഴും കാണാൻ പറഞ്ഞു ചിരം വിളിക്കുന്നതല്ലേ. ആ പി.ടി. തോമസ് എന്നെ പറ്റി ഇതിന് വൃത്തികേട് പറയാമോ? ഇവിടെ പേട്ടർ, ഞാൻ പി.ടി. തോമസ് പറഞ്ഞ പേട്ടര് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ ഇരിക്കട്ടെ, ഞാൻ കൂടെ ചെല്ലാം. സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് മറ്റൊരു ചാനലിൽ ഇരുന്ന് ശ്രീ ആന്റണി രാജു, ശ്രീ PC ജോർജ് വൈസ് ചെയർമാൻ ആയിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, PC ജോർജിനെതിരെ സംസാരിക്കുന്നുണ്ടെന്നാണ്. എന്റെ പ്രവർത്തനം ഇഷ്ടമില്ല, പുള്ളിക്ക് രാജിവെക്കാനും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പിന്നെ ഞാൻ എതിർത്താ പുള്ളി രാജിവെക്കരുതല്ലോ. ഞാൻ വൈസ് ചെയർമാനാണ്, ഇപ്പൊ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ തക്കാലം വൈസ് ചെയർമാൻ സ്ഥാനത്ത് മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പൊ എന്റെ വൈസ് ചെയർമാനാണ് പാർട്ടിയിൽ വേണ്ട എന്നാണ് ആന്റണി രാജു തോന്നിയത്. ആന്റണി രാജു രാജിവെക്കാൻ ഞങ്ങളാരും എതിർത്തിട്ടില്ലല്ലോ. ആന്റണി രാജു മാന്യമായിട്ട് കേരള കോൺഗ്രസ് പ്രവർത്തനമായിട്ട് പോകണം. ആ ചെയർമാനായിട്ട് മാണി സാറിനെ അംഗീകരിക്കണം. വർക്കിംഗ് ചെയർമാനായിട്ട് PJ ജോസഫിനെ അംഗീകരിക്കണം. ഡെപ്യൂട്ടി ചെയർമാനായിട്ട് CF തോമസിനെ അംഗീകരിക്കണം. വൈസ് ചെയർമാനായിട്ട് PC ജോർജിനെ അംഗീകരിക്കണം. ആന്റണി രാജു സെക്രട്ടറിമാരുടെ ഒരാളാണ്, അത് അംഗീകരിച്ചേ ഞാൻ പോകുന്നത്. PC ജോർജ് പാർട്ടിയുടെ തീരുമാനമില്ലാതെ ഇങ്ങനെ UDF നേതാക്കൾക്കെതിരെ അസഭ്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനെ പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നതായി ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലൈവിലായതുകൊണ്ട് അറിയാൻ നിർവാഹം. ഞാൻ ചോദിക്കട്ടെ, എവിടെ അസഭ്യം പറഞ്ഞു? ഒറ്റ വാക്ക്, ഞാൻ അസഭ്യം പറഞ്ഞൊരു വാക്കൊന്ന് പറഞ്ഞു കേക്കട്ടെ. ഉമ്മൻചാണ്ടിയെ പറ്റി എന്തെങ്കിലും വൃത്തികളെ പറഞ്ഞു ഞാൻ ചീത്ത വിളിച്ചോ? പിന്നെ ഞാൻ PT ജോസഫിനെ പറ്റി വിളിച്ചോ? പിന്നെ സത്യങ്ങൾ പറയുമ്പോ സത്യം വേദനിക്കുന്നതാണ്. ഒരു കാര്യം ചെയ്യണം, കള്ളു കുടിയാന്ന് ഒരുത്തരെ വിളിക്കുകയും വിളിക്കരുതെങ്കിൽ അവൻ കള്ളു കുടിക്കരുത്, മനസ്സിലായോ? കള്ളു കുടിച്ച തന്നെ കുടിയാന്ന് വിളിക്കരുത് എന്ന് പറയരുത്. ഞാൻ ഗാന്ധിജിയുടെ ആളാണെന്ന് പറയുക, ഗാന്ധിയനാണെന്ന് പറയുക, എന്നുവെച്ച് മോട്ടിക്കുകയും പിടിച്ചു വലിക്കുകയും ചെയ്യുക, പെണ്ണുങ്ങളെ പഴിവിടെ നടന്നാൽ ഗാന്ധിയനാണെന്ന് പറയാൻ പറ്റും. നീ ഗാന്ധിയനല്ലെന്ന് ഞാൻ പറയും. അതാണോ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞത്? ഉമ്മൻചാണ്ടിക്കെതിരെ ഞാൻ എന്ത് പറഞ്ഞെന്ന്? നല്ല കാര്യമല്ലേ പറഞ്ഞു കൊടുത്തത്? ഞാൻ നേരിട്ട് 8 മാസത്തിന് മുമ്പ് എന്തെല്ലാം കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്? ഞാൻ ഏതെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അബദ്ധത്തിൽ ചാടിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് കേട്ടതിന്റെ പേരിൽ, ഞാൻ പറഞ്ഞത് വിശ്വസിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ലോമത്തിന് ഒരു എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? അദ്ദേഹം പറയട്ടെ, ഞാൻ അദ്ദേഹം പറഞ്ഞ ശിക്ഷ അനുഭവിക്കാം. ഞാൻ പറഞ്ഞത് കേൾക്കാതെ ചില തെറ്റ് ഉള്ള ആളുകൾ പറഞ്ഞ് ശരിയാണെന്ന് വിശ്വസിച്ച് നടന്ന് അദ്ദേഹത്തിന് ഈ പേര് ദോഷം ഉണ്ടായി. എന്നെ വിട്ടേനെ, ഞാനല്ല, ഞാൻ പറഞ്ഞതാ. PC ജോർജ് നല്ല അടുപ്പമായിരുന്നു ഉമ്മൻചാണ്ടിയുമായി PC ജോർജിന്. അത് ഈ പാം ഓയിൽ കേസിന്റെ സമയത്താണെങ്കിൽ കോൺഗ്രസ്സുകാരെക്കാൾ വീറോടെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഇറങ്ങിയതാണ് PC ജോർജ്. നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിൽ അതിന് എല്ലാ കാര്യങ്ങളിലെയും പ്രധാന സൂത്രധാരൻ ശ്രീ PC ജോർജ് ആണെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കെ എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുമായി തെറ്റിയത്? അതാണ് ജനം അറിയേണ്ടത്, അതാണ് കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിക്കേണ്ടത്. ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും നേതാക്കന്മാരും ജനങ്ങളും ചിന്തിക്കേണ്ട കാര്യം, കോൺഗ്രസ് MLA മാരുടെ ചീത്തവിളി കേട്ടോണ്ട് ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ നടന്നവൻ അവന് എതിരായിട്ട് ഉമ്മൻചാണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കറിയില്ല നിൽക്കുന്നു എന്ന്. എന്താണ് കാര്യം? ഞാൻ ആരെങ്കിലും കൈക്കൂലി മേടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അവിഹിതമായി ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും അവിഹിതമായി നേടിയിട്ടുണ്ടോ? ഏതെങ്കിലും പെണ്ണുങ്ങളോട് മോശമായി പെരുമാറി മോശം നേരം ചെയ്തു വെച്ചിട്ട് കാണും? ഏതെങ്കിലും അവിഹിത മാർഗത്തിലൂടെ മറ്റെന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ ഞങ്ങളുടെ മുമ്പിൽ വാപ്പ അപേക്ഷിക്കാം. ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ നല്ലത് പറയുമ്പോ അത് കേൾക്കുകയാണെങ്കിൽ വിനാശകാരി വിവിധ യുക്തി എന്ന് പറഞ്ഞ കുഴപ്പം, വിനാശകാരി വിവിധ യുക്തി എന്ന് പറഞ്ഞ കുഴപ്പമെന്ന് പറയാൻ ഒക്കോ? അതെന്താണ്, ഗണേഷ്കുമാറിന്റെ കാര്യത്തിലാണോ അകന്നത്? എന്താണ് യഥാർത്ഥ കാരണം? ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അകന്നു എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ലല്ലോ. അകന്നെങ്കിൽ കാരണം അന്നേരം പറയാം. അകന്നൊന്ന് ഉമ്മൻചാണ്ടി പറയട്ടെ, അപ്പൊ ഞാൻ കാര്യങ്ങൾ പറയാം. അല്ലാതെ മുമ്പേ കയറി ഞാൻ പറയേണ്ട കാര്യം തോക്കിനകത്ത് വെടിവെക്കണോ? ഗണേഷ് കുമാറിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോഴേ എന്താ തർക്കം? ആർക്കാ തർക്കമുള്ളത്? ഇപ്പൊ ബോധ്യമല്ലേ? അപ്പോൾ ഒരു കളവും പറഞ്ഞിട്ടില്ല. അതല്ല, ഉമ്മൻചാണ്ടിയെ പിന്തുണച്ചിരുന്ന PC ജോർജ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ നേതൃസ്ഥാനം ഏറ്റെടുത്താലും കുഴപ്പമില്ല എന്ന് പറയത്തക്ക അവസ്ഥയിലേക്ക് എത്തിയത് എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ ഭരണ സംവിധാനം കഴിഞ്ഞ 1957 മുതൽ എടുത്ത് പരിശോധിച്ചു നോക്കണം. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്തതുപോലെ ഹൈന്ദവ സംസ്കാരം ഉൾക്കൊള്ളുന്ന ജനങ്ങളിടയിൽ നമ്മുടെ ഗവൺമെന്റിനെതിരെ വികാരം ഉണ്ടാകുന്നുണ്ട്. വളരെ ബുദ്ധിപരമായ പല മാന്യന്മാരും അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ആ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് 5 കൊല്ലം പോകണമെന്നും ആ 5 കൊല്ലം കഴിയുമ്പോൾ അടുത്ത 5 കൊല്ലം അദ്ദേഹത്തിന്റെ നേതൃത്വം തന്നെ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം മനസാക്ഷിയോടുകൂടി രമേശ് ചെന്നിത്തല കൂടി ഈ താക്കോൽ സ്ഥാനത്ത് വരുന്നത് ഈ ഗവൺമെന്റിന് ശക്തി പകരും, ഗവൺമെന്റിനെ പറ്റിയുള്ള പേരുദോഷം പോകാൻ ഒതുങ്ങും എന്ന് 100% വിശ്വസിക്കുന്ന ഞാൻ
ആ കാര്യം ഉമ്മൻചാണ്ടി പറഞ്ഞു എന്നതിന്റെ പേരിൽ ഉമ്മൻചാണ്ടിക്ക് എന്നോട് പിണങ്ങാൻ പറ്റുകയില്ല. പിണങ്ങുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ വിനാശമാണ്. ഞാൻ നല്ലത് പറയുന്നു. ഞാനേക്കാൾ എത്രയോ പ്രായവും പക്വതയുള്ള വലിയ മനുഷ്യനാണ് ഉമ്മൻചാണ്ടി. ആർക്കാ തർക്കം? എനിക്കതിനും തർക്കമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ശരി ശരിയാണെന്ന് ഞാൻ ഉറച്ചു നിൽക്കും. കെ പി സി പ്രസിഡന്റ് കൂടെ ഗവൺമെന്റിൽ വരണമെന്ന് ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കൂടെ നന്മയ്ക്കാ, മുന്നണിയുടെ നന്മയ്ക്കാ പറഞ്ഞത്. അതിനെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തെ തെറ്റായ മാർഗത്തിൽ കൂടെ കോൺഗ്രസ് ഐക്യത്ത് IUAI തർക്കം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുന്നു. ഞാൻ ദുഃഖിതനാണ്. അവസാനമായി ശ്രീ പി ടി തോമസ്, ശ്രീ പി സി ജോർജ് പറഞ്ഞതെല്ലാം കേട്ട് കാണുമല്ലോ. അദ്ദേഹം ശരിയായത് പറയുന്നു, നല്ലത് പറയുന്നു. ഒരു സമയത്ത് അദ്ദേഹം പറയുന്ന നന്മ ചിലർക്ക് രസിക്കും, അവർക്കെതിരാകുമ്പോൾ അവർ പി സി ജോർജിനെ വിമർശിക്കും. അതാണോ നടക്കുന്നത്? ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. ശ്രീ പി സി ജോർജ് ചോദിച്ചു പി ടി തോമസിന്റെ തലയ്ക്ക് എന്ത് പറ്റിയെന്ന്. ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെന്റ് ആയിരുന്നു, തലയൊന്ന് മുണ്ടനം ചെയ്തു. അത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അത് മറ്റൊരു രീതി പി സി ജോർജ് തെറ്റിദ്ധരിക്കേണ്ടതില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ആ പി സി ജോർജിനെ അറിയിക്കുകയും ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ ഇവിടെ തന്നെ നമ്മുടെ ഈ ചർച്ച തന്നെ ചോദിക്കട്ടെ. ആന്റോ ആന്റണി കേരളത്തിൽ എത്രയോ മാന്യനായ ഒരു പൊതുപ്രവർത്തകനാണ്. MLA MP എന്ന നിലയിൽ, കോട്ടയം DCC പേഴ്സൺ എന്ന നിലയിൽ, ഞങ്ങളുടെ KSC യൂത്ത് കോൺഗ്രസ് കൂടെ വളർന്നു വന്ന് വളരെ സൗമ്യനായി ഒരാളോട് എന്തടാ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ല. അത്രയും മാന്യനായ ആന്റോ ആന്റണി MBAയും ആ കുടുംബത്തെയും എത്ര മോശമായിട്ടാണ് ഡി സി ഓ ചിത്രീകരിക്കുന്നത്. ആന്റോ ആന്റണിയുടെ സഹോദരൻ ബേബി എത്രയോ വർഷം ഞങ്ങളൊക്കെ കുഞ്ഞുനാൾ തൊട്ട് അറിയുന്നതാണ്. ഈ പി സി ജോർജ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആന്റോ ആന്റണിയുടെ പുന്നത്താനിയിൽ എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്നാണ് ആന്റോ ആന്റണിയും സഹോദരങ്ങളും. അവരെന്തോ പട്ടിണി കിടന്ന ആളുകളാണ് എന്ന മട്ടിലൊക്കെയാണ് പി സി ജോർജ് പ്രചരിപ്പിക്കുന്നത്. അതൊക്കെ വളരെ തെറ്റാണ്. അവിടുത്തെ വലിയ ആട്യന്മാരായ തറവാടികളായ ഒരു കുടുംബമാണ്. അങ്ങനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന പാടില്ല. രാഷ്ട്രീയമായി ആന്റോ ആന്റണിക്ക് തെറ്റുണ്ടെങ്കിൽ പറയട്ടെ, രാഷ്ട്രീയമായി കുറ്റമുണ്ടെങ്കിൽ പറയട്ടെ. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി പോലും ഒരു ഘട്ടത്തിൽ പറയാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളും പി സി ജോർജിലൂടെയാണ് പുറത്തു വന്നിട്ടുള്ളത്. പി സി ജോർജ്, ഇടതുപക്ഷ മുന്നണി, ചില മാധ്യമങ്ങൾ ഇതൊരു അച്ചുതണ്ട് പോലെ പ്രവർത്തിച്ച് അല്ലെങ്കിൽ ഒരു ത്രികോണം പോലെ പ്രവർത്തിച്ച് പി സി ജോർജ് പറഞ്ഞ പല കാര്യങ്ങളും യാഥാർത്ഥ്യമായി വരികയായിരുന്നില്ലേ? ജോപ്പനെ കുറിച്ച് പറഞ്ഞു അത് യാഥാർത്ഥ്യമായി, ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞു അത് യാഥാർത്ഥ്യമായി. ഇപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ ബിജു ദാസോട്, ഏത് കാര്യമാണ് ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്താൻ വേണ്ടി രഹസ്യമായി ഞാൻ പരസ്യപ്പെടുത്തി പറഞ്ഞ ഒരെണ്ണം പറയേക്കട്ടെ? ഒറ്റ എണ്ണം പറഞ്ഞു, രണ്ടെണ്ണം വേണ്ട. ഉണ്ടോ? പറഞ്ഞു, ഞാൻ കേൾക്കാം. ബിജു ദാസിനെ ഞാൻ ചോദിക്കുകയാണ്, ഏത് കാര്യമാണ് ശാലുമേനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതാണോ തെറ്റ്? ശാലുമേനെ അറസ്റ്റ് ചെയ്യാതിരുന്നതോടുകൂടിയല്ലേ ഈ കേസ് സംബന്ധമായി ഐക്യരാധിപത്യ മുന്നണിക്കെതിരായി ജനവികാരമുണ്ടായത്? അതെന്താ സമ്മതിക്കാത്തത്? ഞാൻ അത് നല്ല ഉദ്ദേശം, ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്, അത് പറഞ്ഞു എന്നുള്ളത് ഞാൻ കാണിച്ച തെറ്റല്ല. ഇവിടെ ഇവന് നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്, അത് മനസ്സിലാക്കണം. തോമസ് ഈ സോളാർ വിവാദത്തിന്റെ ഉപജ്ഞാതാവ് തൊട്ട് ഇന്നലെ വരെ ഇടതുപക്ഷ മുന്നണി തോറ്റമ്പി പിന്തിരിയുന്നത് വരെ ഏറ്റവും മുൻപന്തിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതലായി ഒളിഞ്ഞും തെളിഞ്ഞും ഉമ്മൻചാണ്ടിയെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും ദുർബലപ്പെടുത്തതിന്റെ ഒന്നാമത്തെ ആള് പി സി ജോർജ് ആണെന്ന് ഈ നാട്ടിൽ എഴുത്തും വായന അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, അല്ലെങ്കിൽ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. പി സി ജോർജ് അതിൽ നിന്ന് തരി പോരാൻ വേണ്ടി എന്തിനാണ് പി സി ജോർജ് ഓടിച്ചിട്ട് പറഞ്ഞത്? അവരുടെ ഉപരോധ സമരം പിന്തിരിഞ്ഞപ്പോൾ പി സി ജോർജ് ചാരിക്കേറി പറഞ്ഞല്ലോ, ഞാൻ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല, ഞാനാണെങ്കിൽ രാജിവെക്കും, ഉമ്മൻചാണ്ടി വിനാശകാലെ വിപരീത ബുദ്ധി തുടങ്ങിയിട്ടുള്ള എത്രയോ കാര്യങ്ങൾ, പ്രതിപക്ഷം പോലും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഉമ്മൻചാണ്ടിയെ പിന്തുണയ്ക്കുകയും ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തോ ഐക്യ ജനാധിപത്യമുള്ള ഭാഗത്തോ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വേദിയിൽ സംസാരിച്ച് തിരുത്തേണ്ട പി സി ജോർജ് നാട്ടിലുടനീളം നടന്ന് പ്രതിപക്ഷം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ദുർബലപ്പെടുത്തുകയും ഉമ്മൻചാണ്ടി എതിർക്കാൻ ഒരു തട്ടം മാധ്യമപ്രവർത്തകരെ കൂട്ടുപിടിക്കുകയും രാവിലെ അന്നത്തെ അജണ്ട തീരുമാനിക്കുകയും അജണ്ട തീരുമാനിക്കുകയും ജോർജ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ ഏതാണ് തെറ്റെന്ന് പറയാനുള്ള ബാധ്യത കൂടി ശ്രീ പി ടി തോമസിനുണ്ട്. ഉമ്മൻചാണ്ടിക്ക്
ഉമ്മൻചാണ്ടിയുടെ ഒരു ഒരു സ്റ്റാഫ് അംഗം തെറ്റ് ചെയ്ത് ഉമ്മൻചാണ്ടി രാജിവെക്കണം, ഉമ്മൻചാണ്ടി അതിൻ്റെ അകത്ത് പങ്കാളിത്തം ഉണ്ട് എന്ന് ആരോട് പറയുന്നു? ഇന്നുവരെ ആരും പറഞ്ഞില്ല. ബിനു, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ മുൻ ചെയർമാനായിരുന്നു ചേക്കുട്ടി, പ്രമുഖനായ കേരളത്തിലെ പത്രപ്രവർത്തകൻ ചേക്കുട്ടി കഴിഞ്ഞ ദിവസം മലയാള മനോരമ ചാനലിൽ ഈ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞൊരു കാര്യം, ചേക്കുട്ടി ഒരിക്കലും ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ആളല്ല, അത് കേരളത്തിലെ പൊതുജനങ്ങളുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് തീർച്ചയായും അങ്ങനെയുള്ള നിലപാടുകൾക്കെതിരായി പി സി ജോർജ് യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കേണ്ട പി സി ജോർജ് പ്രവർത്തിച്ചാൽ അതിൽ യു ഡി എഫുകാർക്ക് വികാരമുണ്ടാകും, കോൺഗ്രസുകാർക്ക് പ്രത്യേകിച്ച് വികാരമുണ്ടാകും. ഇവിടെ നേരത്തെ പി സി ജോർജ് ചോദിച്ചല്ലോ, പി സി ജോർജും ഞാനുമായി നല്ല ആത്മബന്ധമായിരുന്നു, പക്ഷേ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി, ഞങ്ങളുടെ മാർപ്പാപ്പ എന്ന് വിളിക്കാവുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ പി സി ജോർജ് തിരിയുമ്പോൾ പി ടി തോമസിനെ പോലുള്ള സാധാ പ്രവർത്തകർ അതിനെതിരെ ജീവൻ കളഞ്ഞ് പോരാടും, അത് നാളെയാണെങ്കിലും പോരാടും. ആ കാര്യത്തിൽ ഒന്നും ഒരു സംശയം. ശ്രീ പി സി ജോർജ് എ ഗ്രൂപ്പുകാരുടെ മാർപ്പാപ്പയ്ക്കെതിരെ പ്രതികരിച്ചാൽ തെരുവിൽ പലതും നേരിടേണ്ടി വരും. ഉമ്മൻചാണ്ടി വാർപ്പാപ്പ എന്നും പറ്റും പറയുന്നെങ്കിൽ പള്ളി പോകാനാത്ത പി ടി തോമസ് ആണെങ്കിൽ പറഞ്ഞോട്ടെ, എനിക്ക് വിരോധമില്ല. ഉമ്മൻചാണ്ടി മാർപ്പാപ്പ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. 10-46 കൊല്ലം കോൺഗ്രസ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന, എല്ലാവിധത്തിലും എല്ലാ കളികളും അറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന്. രാഷ്ട്രീയ ചരിത്രം ഒക്കെ നമുക്ക് പഠിക്കാമല്ലോ, ഞാനിതൊക്കെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം എല്ലാ കളികളും അറിയാവുന്ന, ഈയിടെ ഒരു ദിവസം പ്രതാപം പറയുന്നത് കേട്ടു, ശുദ്ധനും ശുദ്ധനും ശുദ്ധനും. ഞാൻ ശുദ്ധനൊന്നുമല്ല, ഉമ്മൻചാണ്ടിയെ പോലെ തീരുമാനമെടുത്താൽ അതിനൊന്നും മാറാത്തവൻ ഞാൻ കണ്ടിട്ടില്ല. മറ്റാരാണെങ്കിലും നല്ല വാക്ക് പറഞ്ഞാൽ മാറും. ഉമ്മൻചാണ്ടി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ ആര് പറഞ്ഞാലും മാറുകയില്ല. എനിക്കറിയാം, എനിക്ക് നല്ല പരിചയമല്ലേ ആ, ഞാൻ എല്ലാവരെയും പഠിച്ചിട്ടുണ്ട്. ഞാന് ഇവിടെ എന്ത് നേരിടാൻ തയ്യാറായാലും പി ടി തോമസിന് പറഞ്ഞു കേട്ടാ ഇപ്പോ ഉമ്മൻചാണ്ടി ഔദാര്യമില്ല പി സി ജോർജ് ജീവിക്കാനെന്ന് തുറക്കുന്നു. തെറ്റാ കേട്ടോ, ഞാൻ അങ്ങനെ ആര്, ഉമ്മൻചാണ്ടിയേക്കാൾ എത്രയോ ശത്രുത തീർക്കുന്ന പിണറായി വിജയൻ, ആ പിണറായി വിജയൻ പറഞ്ഞു ഞാൻ കേട്ടില്ലല്ലോ. എനിക്ക് ബോധ്യമുള്ള കാര്യം പിണറായി പറഞ്ഞ കേൾക്കുവോ? വളരെ നന്ദി ശ്രീ പി സി ജോർജ്. പി ടി തോമസ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് ന്യൂസ് അവർ.